നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഒഴിവാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയേണ്ടി വരുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. ആ തുറന്നു പറച്ചിൽ പലപ്പോഴും നിങ്ങൾ അത് വർഗീയതയാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വർഗീയമായി ചിന്തിക്കുന്നു, നിങ്ങൾ വർഗീയമായി പ്രചാരണം നടത്തുന്നു എന്നൊക്കെ അഭിപ്രായങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരാറുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും വർഗീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ എതിരെയുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഈ സമൂഹം ഇതുപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് തന്നെ പറയേണ്ടി വരും. നമ്മളുടെ കലാരംഗം, പ്രത്യേകിച്ച് സിനിമാ രംഗം, അതേപോലെ ബഹുജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള മാധ്യമരംഗം, ഇതുപോലെയുള്ള രംഗങ്ങളിലൂടെ ചില അജണ്ടകൾ കഴിഞ്ഞ കുറേ കാലമായി കൃത്യമായ അളവിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കടത്തിവിടുന്നു എന്നുള്ളത് നമ്മൾക്ക് ആർക്കും തർക്കിക്കാനാവാത്ത ഒരു പരമ സത്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമാ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമാണ്. ഒരളവ് വരെ തമിഴ് സിനിമാ രംഗത്തും ഈ പ്രവണത കഴിഞ്ഞ കുറേ കാലമായി കണ്ടുവരുന്നു. മലയാള സിനിമാ രംഗത്തെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം, ഒരു പ്രത്യേക വിഭാഗത്തിലുള്ളവരെ വില്ലന്മാരാക്കി ചിത്രീകരിക്കുക, ഒരു പ്രത്യേക മതവിശ്വാസത്തിൻ്റെ ബിംബങ്ങളെ അവഹേളിക്കുക, വില്ലന്മാരായി കൃത്യമായ അജണ്ടയിൽ ചില ആൾക്കാർ വന്ന് ചില പ്രത്യേക ഡയലോഗുകൾ പറയുക, ഇതൊക്കെ വളരെ കൃത്യമായ, അതായത് നല്ലവരെ ചില പ്രത്യേക മതബിംബങ്ങളോടുകൂടി അവതരിപ്പിക്കുക, വില്ലന്മാരെ മറ്റ് ചില വിഭാഗങ്ങളുടെ പ്രതിനിധികളാക്കി അവതരിപ്പിക്കുക, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുവരുന്നുണ്ട്. ഇതിനപ്പുറമാണ് ചിലപ്പോൾ കടന്നാക്രമിച്ചുകൊണ്ട് ചില വിശ്വാസങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതികളും. ഇത് ഏറ്റവും അവസാനം ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നിരവധി ആൾക്കാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചർച്ച ചെയ്യാത്ത ഒരു രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറയാം, എന്നിട്ട് ഇന്നത്തെ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് അതിനുശേഷം വരാം. മലയാള സിനിമയിൽ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പേര് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു, ആക്ഷേപകരമായ രീതിയിൽ വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു പ്രൊഫസറുടെ രണ്ട് കൈകളും പോയ ഒരു നാടാണ് ഇത്. എന്ന് മാത്രമല്ല, ചേകന്നൂർ മൗലവിയെ പോലെ ഒരു ഇസ്ലാമിക പണ്ഡിതന്, ഒരു മുസ്ലിം പണ്ഡിതന് ജീവൻ തന്നെ നഷ്ടപ്പെട്ട നാടാണ് ഇത്. പക്ഷേ ഈ നാട്ടിൽ തന്നെയാണ് ഇത്തരം ചില കാര്യങ്ങളും നമ്മളുടെ മാധ്യമങ്ങളിലും നമ്മളുടെ സിനിമകളിലും ഒക്കെ അരങ്ങേറുന്നത്. അതിനെതിരെ ശബ്ദമുയർത്തുന്നവരോട് നിങ്ങളാണ് വർഗീയത പറയുന്നതെന്ന് അവരെ കുറ്റപ്പെടുത്തി അവരെ വില്ലന്മാരാക്കാനുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഒരു രണ്ട് ഉദാഹരണങ്ങൾ വളരെ രസകരമായി ഈ അടുത്ത സമയത്ത് കണ്ട രണ്ട് സിനിമകളാണ്, അല്പം പഴയ സിനിമകളാണ് എങ്കിലും ഈ ഒരു ട്രെൻഡിന്റെ തുടക്കക്കാരെന്നുള്ള നിലയിൽ ആ രണ്ട് സിനിമകൾ നമുക്ക് എടുത്തു പറയാൻ തോന്നുന്നു. ഒന്ന്, മലയാളത്തിലെ ഒരു പ്രമുഖ നടനായ ദിലീപ് അവതരിപ്പിച്ച ഒരു കഥാപാത്രം, പ്രധാന കഥാപാത്രമായി വരുന്ന, നായകനായി വരുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിൽ ദിലീപും വേറൊരു കഥാപാത്രവും, ദിലീപിനോടൊപ്പം ഉള്ള മറ്റൊരു കഥാപാത്രമായ അജു വർഗീസ് അഭിനയിക്കുന്ന ഒരു കഥാപാത്രം, ഇവർ രണ്ടുപേരും ദിലീപിന്റെ വീടിന്റെ തുളസിത്തറയിൽ, വീടിന്റെ മുമ്പിലുള്ള തുളസിത്തറയിൽ തട്ടി വീഴുന്നുണ്ട്. ഇതിൽ ദിലീപ് തട്ടി വീഴുമ്പോൾ തന്നെ ഇത് ആരാ ഇവിടെ കൊണ്ടുവച്ചതെന്ന് വളരെ പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിൽ, അജു വർഗീസിന്റെ കഥാപാത്രം തട്ടി വീണിട്ട് തിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിക്കുന്നത്, അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ തുളസി തറ എന്ന് വിളിക്കുന്നതെന്ന്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാം പലർക്കും, കേൾക്കുമ്പോൾ ഇത് അത്ര നിസ്സാരമായിട്ട് തോന്നാം പലർക്കും. ഇതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇത് വളരെ ചെറിയ ഡോസിൽ സ്ഥിരമായി കൺസിസ്റ്റൻ്റായി നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ചില ഇമേജറീസാണ്. എന്ന് മാത്രമല്ല, മറ്റ് പല രീതികളിലും ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരം രൂപങ്ങൾ, ബിംബങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. മറ്റൊരു സിനിമയിൽ, ഒരു പ്രശസ്ത തമിഴ് നടന്റെ ഫാൻസ് അസോസിയേഷന്റെ കഥ പറയുന്ന ഒരു സിനിമയിൽ, നമ്മുടെ പ്രശസ്ത നടനായ നെടുമുടി വേണുവിന്റെ കഥാപാത്രത്തെ കൊണ്ട് തന്നെ വിഗ്രഹ ആരാധനയെ കളിയാക്കി, അല്ലെങ്കിൽ വിഗ്രഹാരാധനയിൽ അർത്ഥമില്ല, ചലിക്കാത്ത വിഗ്രഹങ്ങളെ അല്ല ആരാധിക്കേണ്ടത്, ഇതുപോലെയുള്ള സിനിമാ നടന്മാരെയാണ് ആരാധിക്കേണ്ടത്, അവരാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ വെള്ളിത്തിരയിൽ യാഥാർത്ഥ്യമാക്കുന്നത് എന്നൊക്കെ പറയുന്ന ചില ഡയലോഗുകളുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക മതവിശ്വാസത്തിനെതിരെ മാത്രമാണ് ഈ പറച്ചിലുകൾ എല്ലാം ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യവും ഇല്ലാതെയാണ് ഇത്തരം ചില വിമർശനങ്ങളും ഇത്തരം ചില വിശേഷണങ്ങളും വരുന്നത്. ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്നത്, ഇതിനേക്കാളൊക്കെ വലിയ തരത്തിൽ ഹിന്ദുമതത്തെയോ അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസത്തെയോ ഇവിടുത്തെ സംസ്കാരത്തെയോ ഒക്കെ അപമാനിച്ച നിരവധി ചിത്രങ്ങൾ അതിനുശേഷവും അതിനു മുമ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വലിയ ചർച്ചയായതുകൊണ്ടാണ് ഈ രണ്ട് ചിത്രങ്ങളെക്കുറിച്ച് ഇപ്പോൾ എടുത്തു പറയാൻ കാരണം. ഇപ്പോൾ ഇത്
OTT പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഇതേ ഗൂഢാലോചന വലിയ തോതിൽ ദേശീയ തലത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ വരുന്നത്. അതുതന്നെയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കഴിഞ്ഞ OTT പ്ലാറ്റ്ഫോമുകൾ, അതായത് ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ, നിരവധി വെബ് സീരീസുകളൊക്കെ നമ്മളുടെ രാജ്യത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊന്നും കാര്യമായ ഒരു സെൻസറിങ് ഇല്ലാത്ത ഒരവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്. കാരണം അത്തരം രീതികൾ, ഇതൊരു പുതിയ മാധ്യമമായതുകൊണ്ടും ഒരു പുതിയ രംഗമായതുകൊണ്ടും അത് സംബന്ധിച്ച കുറേ പുതിയ റെഗുലേഷൻസ് കേന്ദ്ര സർക്കാരും പരിഗണിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം ആരെയും അപമാനിക്കാം എന്നുള്ളതല്ല. OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലും ഒക്കെ വരുന്ന ചില സീരീസുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തെയും ഒരു പ്രത്യേക സംസ്കാരത്തെയും ചില പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടികളെയും രാഷ്ട്രീയ പാർട്ടികളെയും എടുത്ത് അപമാനിക്കുന്നതാണ് എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാണ്. താണ്ഡവ് എന്ന് പറയുന്ന സീരീസിൽ തന്നെ ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണ് താണ്ഡവിൻ്റെ വെബ് സീരീസിൻ്റെ ആദ്യത്തെ ലക്കം തന്നെ, ആദ്യത്തെ എപ്പിസോഡ് തന്നെ തുടങ്ങിയത്. അത് പിന്നീട് അവർ അതിനെ അതുമായി ബന്ധപ്പെട്ട് ക്ഷമാപണവും മറ്റും നടത്തുകയുണ്ടായി. അതിനു മുമ്പ് തന്നെ പാട്രിയോട്ടിക് ആക്ട് എന്ന് പറയുന്ന ഒരു കോമഡി സ്പൂഫ്, ഒരു കോമഡി സീരീസ്, അത് ഹസൻ മിനാജ് എന്ന് പറയുന്ന അവതാരകൻ്റെയാണ്. അയാളും ഈ പറയുന്നത് പോലെ ഹിന്ദുമതത്തെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്തത്, ഹിന്ദു ദൈവങ്ങളെ ടാർഗറ്റ് ചെയ്ത് അയാൾ കളിയാക്കുകയും അത്തരം ചില അസഭ്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു. അതും നെറ്റ്ഫ്ലിക്സ് സീരീസിലായിരുന്നു. മിർസാപൂർ എന്ന് പറയുന്ന മറ്റൊരു വെബ് സീരീസിലും സമാനമായ ചില സംഭവങ്ങളുണ്ടായി. ഇതിനൊക്കെ അപ്പുറം ഇതിലെയൊക്കെ വില്ലന്മാർക്ക് കൃത്യമായിട്ട് തിരകക്കുറിയും അല്ലെങ്കിൽ ഇവരെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളും മറ്റ് ഭാവങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതത്ര നിസാരവുമല്ല, ഇതത്ര യാദൃച്ഛികവുമല്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ബോംബെ ബീഗംസ് എന്ന് പറയുന്ന ഒരു പുതിയ വെബ് സീരീസിനെ കുറിച്ചാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് ഉള്ളത്. ഈ സീരീസിൽ വളരെ കൃത്യമായ നേരത്തെ പറഞ്ഞ അതേ അജണ്ടയുടെ ഭാഗമായ നിരവധി രംഗങ്ങൾ ഒരുമിച്ച് കോർത്തിണക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്നത്. ഈ സീരീസിലെ ഒരു പൊളിറ്റീഷ്യൻ, അയാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തിലകക്കുറിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അയാൾ ഇസ്കോണിൻ്റെ ഭഗവത്ഗീത, ഇസ്കോൺ പ്രസിദ്ധീകരിച്ച ഭഗവത്ഗീത കയ്യിൽ വെച്ചുകൊണ്ടാണ് ഒരു സ്ത്രീയോട് വളരെ മോശമായ, വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കുന്നത്. പുരുഷന്മാരുടെ കാമ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ എന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് അയാൾ നടത്തുന്നത്. അയാളുടെ കയ്യിലിരിക്കുന്നത് ഭഗവത്ഗീതയാണ്, ഭഗവത്ഗീത വായിച്ചുകൊണ്ടാണ് അയാൾ ഇത് പറയുന്നത്. അയാൾക്കൊരു തിലകക്കുറിയുണ്ട്, അയാളൊരു രാഷ്ട്രീയക്കാരനുമാണ്. ഇത് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഇത് യാദൃശ്ചികമാണ് എന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷേ ഇതിലെ ഈ വെബ് സീരീസിലെ ഒരു കേന്ദ്ര കഥാപാത്രമായ ഒരു പെൺകുട്ടി, 13 വയസ്സുകാരി പെൺകുട്ടിയുടെ ചെയ്തികളാണ് ഒരുപക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നത്. അത്തരത്തിൽ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് ഇതിൻ്റെ സംവിധായകർ അത് ഒരുക്കിയിട്ടുള്ളതെന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ പറ്റും. 13 വയസ്സുകാരി ആ പെൺകുട്ടിക്ക് FBയിൽ, ഫേസ്ബുക്കിൽ ഇമ്രാൻ എന്ന കാമുകൻ അവളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി, അംഗീകരിക്കുന്നതോടുകൂടി അവൾ 7 സ്വർഗത്തിലെത്തുകയാണ്. പിന്നീട് അവൾ ഇമ്രാന് വേണ്ടിയിട്ട് വടക്കേ ഇന്ത്യയിലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർവാചൌത്ത് പോലെയുള്ള ആചാരങ്ങൾ പോലും അവൾ അനുഷ്ഠിക്കുന്നുണ്ട്. 13 വയസ്സുകാരി പെൺകുട്ടിയാണ്. അവൾ സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, തൻ്റെ ശരീരം ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചില പെൺകുട്ടികളൊക്കെ അവരുടെ ശരീരഭാഗങ്ങൾ ഫോട്ടോ എടുത്ത് ഈ ഇമ്രാന എന്ന് പറയുന്ന വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും ഉള്ള പരാമർശങ്ങൾ അതിലുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഇമ്രാൻ ഒരു പാർട്ടിയിൽ മറ്റു പെൺകുട്ടികളോടൊപ്പം നൃത്തം ചെയ്യുന്നത് കണ്ട ഈ 13 വയസ്സുകാരി പെൺകുട്ടി മദ്യപാനം നടത്തുകയും അതേപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് പോലും ഈ സീരീസിൽ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു സെൻസറിങ് നിയമമുള്ളതാണ്. ഇവിടുത്തെ സിനിമകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സദുദ്ദേശത്തോടുകൂടി എടുക്കുന്ന സിനിമകൾ പോലും വലിയ തോതിൽ സെൻസറിങ്ങിന് വിധേയമാകുകയും അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിർമ്മാതാക്കൾക്ക് ധനനഷ്ടം ഉണ്ടാകുകയും പലപ്പോഴും ഇതിൻ്റെ കാത്തിരിപ്പ് വളരെ നീളുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ കൃത്യമായ ഒരു സെൻസറിംഗ് നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇത്തരം ചില കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് കാരണം OTT പ്ലാറ്റ്ഫോമുകൾക്ക് ഇപ്പോഴും കാര്യമായ നിയന്ത്രണങ്ങൾ ഒന്നുമില്ല ഈ 13 വയസ്സുകാരി പെൺകുട്ടിയുടെ ഈ വിഷയം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയാണ് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെയാണ് കഥാപാത്രമാക്കി ഇത്തരം ചില കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇവർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം പ്രത്യേകിച്ച് സന്ദേശം ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം മറിച്ച് സമൂഹത്തിൽ സ്വന്തം സംസ്കാരത്തിനോട് പുച്ഛമുള്ള പരമപുച്ഛമുള്ള സ്വന്തം സംസ്കാരത്തെക്കാൾ ശ്രേഷ്ഠം മറ്റെന്തൊക്കെയോ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കുക പറ്റുമെങ്കിൽ ആവുന്നിടത്തോളം അരാജകത്വം സമൂഹത്തിൽ സൃഷ്ടിക്കുക ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഉദ്ദേശം ഇതിൻ്റെയൊക്കെ പിന്നിൽ വെറും ഒരു വിവാദം ഉണ്ടാക്കി തങ്ങളുടെ സീരീസിനോ തങ്ങളുടെ പ്രൊഡക്ഷനോ ഒരു പ്രശസ്തി ഉണ്ടാക്കുക എന്ന വളരെ നിഷ്കളങ്കമായ ഉദ്ദേശം മാത്രമാണ് എന്ന് പോലും ചിലരൊക്കെ അതിനെ ന്യായീകരിക്കാൻ പറയുന്നത് കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇത് കൃത്യമായ അജണ്ടയോടെ നടപ്പാക്കുന്ന കാര്യമാണ് ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ അന്തരീക്ഷം ഉണ്ടാക്കാനും അതേപോലെ അന്തരീക്ഷം വളരെ മോശമാക്കാനും ഇത്തരം മാധ്യമങ്ങൾക്കുള്ള പങ്ക് കൃത്യമായി തിരിച്ചറിഞ്ഞ ആൾക്കാർ തന്നെയാണ് വിദേശ ഫണ്ടിങ്ങിൻ്റെ സഹായത്തോടുകൂടി തന്നെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സാമൂഹിക ലക്ഷ്യത്തോടെ ഇവിടെ ഇത്തരം സീരീസുകളും ഇത്തരം സിനിമകളും ഒക്കെ കാലാകാലങ്ങളായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമാണ് എല്ലാ മതവിഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എല്ലാ സമൂഹങ്ങളിലും പ്രശ്നങ്ങളുണ്ട് പല വിഷയങ്ങളുണ്ട് അതെല്ലാം സിനിമകൾ പോലെയുള്ള മാധ്യമങ്ങൾ ഉയർത്തി കാട്ടിയിട്ടുമുണ്ട് പഴയ കാലത്ത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് കൃത്യമാണ് ഇത് ആർക്കെതിരെയാണെന്നുള്ളതും വളരെ കൃത്യമാണ് ആരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും വളരെ കൃത്യമാണ് ഇപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം OTT പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ തന്നെ അതിനെതിരെ അലമുറയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു വിഭാഗം OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നത് സാധ്യമല്ല എന്നും OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നത് തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്നും ഒക്കെ ഈ കൂട്ടർ പറയുന്നുണ്ട് പക്ഷേ സർക്കാർ ധൈര്യമായി തന്നെ മുന്നോട്ട് നീങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം കാരണം ഇത് രാജ്യത്ത് ഒരു സെൻസറിംഗ് നിയമം നിലവിലുള്ള രാജ്യത്ത് തീർച്ചയായും OTT കണ്ടന്റും നമ്മൾ പരിശോധിക്കേണ്ടതാണ് തെറ്റായ പ്രവണതകളെ തുടക്കത്തിൽ തന്നെ നുള്ളിക്കളയേണ്ടതുമാണ് നമസ്കാരം